to the entire world that America is still here to welcome all people of all ethnicities, all color, and America being the melting pot of culture and people, and America being the country which was built Hello? By immigrants. വളരെ വലിയൊരു കാര്യമാണ്. ഓക്കെ, അമേരിക്കൻ പ്രസിഡന്റ്, നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ ചടങ്ങിനായി അല്പസമയത്തിനകം എത്തും. പരമ്പരാഗത അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്കുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജെ എൻ കെ ചെറിയാൻ ഫിലിം മേക്കർ നമ്മളൊപ്പം ഉണ്ട്. ശ്രീ ജെ എൻ കെ ചെറിയാൻ, വളരെ വികാരപരമായിട്ടുള്ള ഒരു ചടങ്ങാണ് അല്പസമയത്തിനകം പൂർത്തിയാകാൻ പോകുന്നത്. ഒരുപക്ഷെ അമേരിക്കയെ സ്നേഹിക്കുന്നവർ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസിഡന്റ് പദവി, അമേരിക്കയെ സ്നേഹിക്കുന്നവർ എന്ന് പറയുമ്പോൾ അമേരിക്കയെ പഴയ പ്രതാപത്തിൽ കാണണം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അമേരിക്കയെ, അമേരിക്കയെ അമേരിക്ക തന്നെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപിൻ്റെ 4 വർഷക്കാലം അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ലജ്ജാകരമായ കാലഘട്ടമെന്ന് ചിലർ പറയും. അതല്ല, മറ്റൊരു വാക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് സാധാരണഗതിയിൽ. എങ്ങനെയാണ് ജോ ബൈഡൻ്റെ സ്ഥാനാരോഹണത്തെ, കമലാ ഹാരിസിൻ്റെ സ്ഥാനാരോഹണത്തെ ജെ എൻ കെ ചെറിയാൻ കാണുന്നത്? തീർച്ചയായിട്ടും ബൈഡൻ ഹാരിസ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കൻ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസിഡൻസി ആയിരിക്കും, ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. ഇപ്പം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രത്തിൽ വാസ്പുകളല്ലാത്ത, വൈറ്റ് ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റന്റുകളല്ലാത്ത വളരെ ചുരുക്കം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടായിട്ടുള്ളൂ. നമുക്കറിയാം, കെനഡി കഴിഞ്ഞാൽ ആദ്യത്തെ കാത്തലിക്കാണ് ബൈഡൻ. അതോടൊപ്പം തന്നെ ഹാരിസിന്റെ വൈസ് പ്രസിഡൻസിയും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. പക്ഷെ ഇതിനു മുമ്പ് നികേഷ് ഒരു കാര്യം സൂചിപ്പിച്ചു, അമേരിക്ക നോൺ എക്സ്ക്ലൂസീവ് ആയ ആ പഴയ പ്രതാപത്തിന് തിരിച്ചു പോവുക എന്നുള്ളത്. പക്ഷെ ഒരിക്കലും അതൊരു മിത്താണ്. ഒരിക്കലും അമേരിക്ക ഒരു നോൺ എക്സ്ക്ലൂസീവ് ഡെമോക്രസി ആയിരുന്നില്ല, അതൊരു എക്സ്ക്ലൂസീവ് എലീറ്റ് വൈറ്റ് ഡെമോക്രസി ആയിരുന്നു. ഇപ്പോൾ ഈ ബൈഡൻ പ്രസിഡൻസിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് സാമ്പ്രദായികമായ ആ സോ കോൾഡ് വൈറ്റ് എലീറ്റ് പ്രസിഡൻസി ആക്ച്വലി പവർ ഹൈറാർക്കി അൺസെറ്റിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പ് അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും വളരെ വിപുലമായ രീതിയിൽ തന്നെ അമേരിക്കൻ വാസ്തു സമൂഹത്തിന്റെ ഗ്രിപ്പിൽ നിന്ന് വാഷിംഗ്ടൺ പവർ സെന്റേഴ്സ് അതിന്റെ പിടുത്തം അയഞ്ഞു തുടങ്ങി എന്നുള്ളതിന്റെ ഒരു ഒരു നിർണായകമായ ചരിത്രഘട്ടത്തിലാണ് നമ്മൾ നിലത്തി നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷേ പറഞ്ഞോളൂ, പൂർത്തിയാക്കി. തീർച്ചയായും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അമേരിക്കയിലെ വംശീയവാദികളുടെയും അതുപോലെ ഈവൻ അമേരിക്കയുടെ ഉത്ഭവം മുതൽ, ഇതിന്റെ ഇൻസെപ്ഷൻ മുതൽ, ഒരു സോ കോൾഡ് ഈ ജനാധിപത്യ പരീക്ഷണം, സോ കോൾഡ് ഡെമോക്രാറ്റിക് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഈ സാധനത്തിന്റെ ഈ കഴിഞ്ഞ 2.5 ശതാബ്ദങ്ങളുടെ ഈ വളർച്ചയുടെ ഈ ഘട്ടമുണ്ടല്ലോ, അവിടെ ഉടനീളം അമേരിക്ക ഒരു എക്സ്ക്ലൂസീവ് വൈറ്റ് ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റ് രാജ്യം തന്നെ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചുമുള്ള വലിയ വലിയ ആശയങ്ങൾ പുറമേ ഉയർത്തി കാണിക്കുമ്പോഴും അത് ഒരു എക്സ്ക്ലൂസീവ് വൈറ്റ് ബബിൾ ആയിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത്. ഇന്ന് ട്രംപിന്റെ കോൺസ്റ്റിറ്റുവൻസി എന്ന് പറഞ്ഞ് നമ്മൾ അതൊരു ഫ്രിഞ്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ആ ഗ്രൂപ്പ്, അവരുടെ രാഷ്ട്രീയവും അവരുടെ റിലീജിയസുമായിട്ടുള്ള അഭിലാഷങ്ങളും താല്പര്യങ്ങളുമാണ് എന്നും അമേരിക്ക സംരക്ഷിച്ച് പോന്നിട്ടുള്ളത്. പക്ഷെ അതിൽ ഒരു മാറ്റത്തിലേക്ക്, വളരെ 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 ആശാവഹമായ ഒരു മാറ്റത്തിലേക്കുള്ള വഴിത്തുറക്കലായിരിക്കും ബൈഡൻ പ്രസിഡൻസി
എന്നെനിക്ക് തോന്നുന്നു. അതിന്റെ ചില സൂചനകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ഈ ട്രംപ് ബൈഡന് നേരിട്ടുള്ള അദ്ദേഹത്തിന്റെ വ്യക്തി പ്രഭാവം കൊണ്ടല്ല, മറിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള വിവിധ മൈനോറിറ്റി ഗ്രൂപ്പുകളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും പീസ് മൂവ്മെന്റിന്റെ ഒക്കെ ഒരു വലിയ വലിയ ഒരു മുന്നേറ്റത്തിന്റെ സദ്ഫലമാണ് ഈ ബൈഡൻ പ്രസിഡൻസി എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബേണി സാൻഡേഴ്സിന്റെ നേതൃത്വത്തിലുണ്ടാകുന്ന മൂവ്മെന്റ്, അതോടൊപ്പം തന്നെ എഎഫ്സി പോലുള്ള റാഡിക്കൽ ആയിട്ട് റെപ്രസെന്റേറ്റീവ്സിന്റെ, പിന്നെ സ്റ്റേസി അബ്രാഹത്തിനെ പോലുള്ള ഈ മൈനോറിറ്റി ആക്ടിവിസ്റ്റുകളുടെ ഒക്കെ പ്രവർത്തന ഫലമായിട്ടാണ് നൂറ് നൂറ് വളരെ പോളിഫോണിക് ആയിട്ടുള്ള ശബ്ദങ്ങളുടെ ഒരു 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 തരത്തിൽപ്പെട്ട ഒരു ഒരു ഇലക്ട്രൽ വിജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതും ആഴത്തിലുള്ളതുമായിട്ടുള്ള വിലയിരുത്തലാണ് ശ്രീ ജെ എൻ കെ ചെറിയാൻ താങ്കൾ നടത്തിയത്. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുക്കട്ടെ. അല്പസമയത്തിനകം അമേരിക്കയുടെ 46-ാമത് പ്രസിഡൻ്റായി ജോ ബൈഡൻ സ്ഥാനമേൽക്കുകയാണ്. ഇന്ത്യൻ സമയം 10:30 വാഷിംഗ്ടൺ ഡി സിയിൽ സ്ഥിതി ചെയ്യുന്ന US പാർലമെൻറ്റ് മന്ദിരമായ ക്യാപിറ്റോളിൻ്റെ പടിഞ്ഞാറേ നടയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡൻ്റാകുന്നത് ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡൻ്റാകുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. 78 ഇപ്പോൾ ജോ ബൈഡനുള്ളത്. ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി മുൻ പ്രസിഡൻറ്റുമാരായിട്ടുള്ള ബരാക് ഒബാമയും ബിൽ ക്ലിൻ്റനും ക്യാപിറ്റോൾ ഹില്ലിലെത്തിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി വാഷിംഗ്ടണിൽ 400,000 സൈനികരെ വിന്യസിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡൻ്റ് സത്യപ്രതിജ്ഞയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ വിന്യാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡൻ്റായി കമലാ ഹാരിസും അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. 46-ാമത് പ്രസിഡൻ്റായി ബൈഡൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. 538 ഇലക്ട്രൽ വോട്ടുകളിൽ 306 നേടിയാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ജോ ബൈഡൻ വിജയമുറപ്പിച്ചത്. നിലവിലെ പ്രസിഡൻ്റ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ട്രംപ് ഡൊണാൾഡ് ട്രംപിന് 232 ഇലക്ട്രൽ കോളേജ് വോട്ടുകൾ മാത്രമാണ് സ്വന്തമാക്കാനായിട്ടുള്ളത്. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ ഏർപ്പാടുകളാണ് FBI റിപ്പോർട്ടുകളെ തുടർന്ന് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. നമുക്കതിൻ്റെ പൂർണ്ണമായ ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രസിഡൻ്റായി ജോ ബൈഡനും വൈസ് പ്രസിഡൻ്റായി കമല ഹാരിസും സ്ഥാനമേൽക്കുന്നതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം കൂടി പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്. ഡോക്ടർ ജോസഫ് ചാലിൽ, നിങ്ങൾ സാധാരണഗതിയിൽ പ്രസിഡൻ്റായി ചുമതലയേൽക്കുന്ന നിരവധി ഇനോഗ്രേഷൻ പരിപാടികൾ തത്സമയവും അല്ലാതെയും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ തത്സമയ പരിപാടിയുടെ പ്രത്യേകത, 25 അല്ലെങ്കിൽ വലിയ നിലയിലുള്ള സുരക്ഷാ സംവിധാനമായിരിക്കാം അത്, അന്ന് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിനെ അനുകൂലികൾ ക്യാപിറ്റോൾ ഹില്ലിലേക്ക് കയറിയത് കൊണ്ടാണോ അതോ അമേരിക്ക പ്രത്യേകിച്ച് ഭീഷണി നേരിടുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സെക്യൂരിറ്റി ത്രെട്ട് FBIക്ക് ലഭിച്ചു. അതിൻ്റെ പേരിൽ അവർ സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്യാപിറ്റോളിലെ സുരക്ഷ ഒരു പോലീസിൻ്റെ കയ്യിലല്ല. നമ്മളിവിടെ മിലിറ്ററി എന്ന് പറഞ്ഞാലും ഇത് ഇന്ന് റിയാലിറ്റിയിൽ അത് മിലിറ്ററി അല്ല അവിടെ ഉള്ളത്. നമ്മുടെ കേരളത്തിലെ CRPF പോലെ അമേരിക്കയിലെ നാഷണൽ ഗാർഡ് മെമ്പേഴ്സ് ആണ്. അവർ സ്റ്റേറ്റിൻ്റെ പോലീസാണ്, അവർ സ്റ്റേറ്റിൻ്റെ മിലിറ്ററിയാണ്. പക്ഷേ അത്യാവശ്യ സമയങ്ങളിൽ അവർ പുറത്ത് വാറിന് പോകാറുണ്ട്. എന്നിരുന്നാൽ പോലും കൂടുതൽ സമയവും അവർ ഗവർണറുടെ ഓരോ സ്റ്റേറ്റിലെയും ഗവർണറുടെ കീഴിലുള്ള നാഷണൽ ഗാർഡ് അംഗങ്ങളാണ്. അമേരിക്കൻ മിലിറ്ററി ലീഗലായിട്ട് അമേരിക്കയിൽ അകത്ത് ഓപ്പറേറ്റ് ചെയ്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ ഈ ഇൻസ്ട്രക്ഷൻ കാരണം ഒരു ഒരു ഭയം, ഒരു പേടി അവർക്കുണ്ട്. അതിനുവേണ്ടി ഒരു പെരിമീറ്റർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ആൾക്കാരുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇൻസ്ട്രക്ഷനിൽ വന്ന ആൾക്കാരിൽ ചിലര് പട്ടാളക്കാർ തന്നെയാണ്, അതായത് നാഷണൽ ഗാർഡ് മെമ്പേഴ്സും ഓഫ് ഡ്യൂട്ടിയിലുള്ളവരും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർ അത് തന്നെ പേടി. അവർക്കിപ്പം പേടിക്കുന്നത് ഒരു ഒരു ലോൺ വൂൾഫ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ വരുത്ത ഒരു റൈഫിൾ കൊണ്ട് ഒരാൾ ഇത് മതി എന്തായാലും സംഭവിക്കാൻ വേണ്ടി, അതാണ് പേടി. അപ്പം അതിനുവേണ്ടി അവർ പെരിമീറ്റർ കൂട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് ഗോണ്ട് ബി റിസ്കി, കാരണം ഇത് നികേഷ് പറഞ്ഞ പോലെ തന്നെ അമേരിക്കയിലെ ചരിത്രത്തില് ഒത്തിരി ഫസ്റ്റ് ഇൻ ദ ഇൻ ദ ഹിസ്റ്ററി ഉള്ള ഒരു പ്രസിഡൻസിയാണ്. ഓൾഡസ്റ്റ് പ്രസിഡന്റ് അമേരിക്കയ്ക്ക് സ്ഥാനമേറ്റെടുക്കുന്നു. രണ്ട്, അമേരിക്കയുടെ രണ്ടാമത്തെ കത്തോലിക്ക പ്രസിഡന്റ് സ്ഥാനമേറ്റെടുക്കുന്നു.
ആ മൂന്ന് ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ഒരു 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 ഫീമെയിൽ ഒരു ഒരു സ്ത്രീ അമേരിക്കൻ വൈസ് പ്രസിഡന്റായി സ്ഥാനം എടുക്കുന്നു. അതും ഒരു വിമൻ ഓഫ് കളർ, ഏഷ്യൻ ആൻഡ് ജമൈക്കൻ ഹിസ്റ്ററി ഉള്ള വൈസ് പ്രസിഡന്റ്, വെരി സ്മാർട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ഉള്ളത് കൊണ്ട് ഇറ്റ് ഈസ് എ വെരി വെരി ഹിസ്റ്റോറിക് ഇവന്റ്. പ്രത്യേകിച്ചും പിന്നെ ട്രംപിന്റെ ഇപ്പം ട്രംപ് ഇപ്പം ഓൺ ദ പ്ലെയിൻ ആണ്. ഇപ്പം ഞാൻ പാം ബീച്ചിൽ നിന്നാണ് സംസാരിക്കുന്നത്. പാം ബീച്ചിലേക്ക് വരുന്നു. ഹീസ് എന്റെ പുതിയ അയൽവക്കംകാരനാണ്, നമ്മുടെ പഴയ പ്രസിഡന്റ്. ഇപ്പം പുള്ളിയുടെ മകനും എൻ്റെ അടുത്തൊരു വീട് മേടിച്ചിട്ടുണ്ട്. പുള്ളിയുടെ മകനും ഇവിടെ ജൂപ്പിറ്ററിനിലേക്ക് വേറൊരു വീട് മേടിച്ചിട്ടുണ്ട്. സോ അവര് ഫാമിലി മൊത്തമായിട്ട് സൗത്ത് ഫ്ലോറിഡയിലേക്ക് മൂവ് ചെയ്യാണ്. സോ ഇറ്റ്സ് എ ഹിസ്റ്റോറിക് ഇവന്റ്, പക്ഷേ പ്രൗഡ് മൊമെന്റ് ഫോർ ദ വേൾഡ്, പ്രൗഡ് മൊമെന്റ് ഫോർ ഓൾ ഇന്ത്യൻ അമേരിക്കൻസ് ടു കം. അമേരിക്കയ്ക്ക് ഇത് പുതുദിനം എന്നാണ് ജോ ബൈഡൻ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അല്പം മുമ്പ്. ടുഡേ വി ബിഗിൻ എ ന്യൂ എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എന്ത് പുതുമയാണ് അമേരിക്കയ്ക്ക് ജോ ബൈഡൻ കൊണ്ടുവരാൻ പോകുന്നത്? ജോ ബൈഡൻ മാത്രമല്ല, കമലാ ഹാരിസും. എനിക്ക് തോന്നുന്നത് ജോ ബൈഡൻ അമേരിക്കയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പ്രൗഢകാലം എന്ന് പറയുന്നുണ്ടല്ലോ, ട്രംപിന്റെ കയോസ് വരുന്നതിന് മുമ്പ് അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകും എന്നൊരു രീതിയിൽ മാത്രമേ അതിനെ കാണാൻ പറ്റൂ. പക്ഷെ അതേസമയം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്ക എന്ന് പറയുന്ന വെറും ഒരു ഒരു രാജ്യം, ഒരു കൺട്രി ആയിട്ടല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. ചരിത്രത്തിൽ തന്നെ അമേരിക്ക ഒരു സാമ്രാജ്യമാണ്. അപ്പൊ ആ ഒരു സാമ്രാജ്യത്തിന്റെ ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാടുകൾ ജോ ബൈഡനെ പോലെ ഒരാൾ കൊണ്ടുവരുന്നത് കൊണ്ട് അതിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. അതൊരു ഇപ്പോ അത് യുദ്ധങ്ങളുടെ കാര്യത്തിലായാലും, ട്രംപ് വന്നപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട് പ്രസിഡന്റ് ആയപ്പം, യുദ്ധങ്ങൾ തുടങ്ങാത്ത, പുതിയ യുദ്ധങ്ങളൊന്നും തുടങ്ങാത്ത ഒരേ ഒരാൾ ഞാനായിരുന്നു. അത് ട്രംപ് നടപ്പിലാക്കി ഒരു പരിധിവരെ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആർമിയെ വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ചെയ്തില്ല. പക്ഷെ വേറൊരു കാര്യം. പക്ഷെ എന്നാലും യുദ്ധങ്ങൾ പുതുതായി തുടങ്ങാത്ത ഒരു പ്രസിഡന്റ് ആയിരുന്നു ട്രംപ്. ട്രംപിന്റെ ഈ പറഞ്ഞപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ എന്ന് അമേരിക്കൻ ജനം കാണുന്നത്, പ്രത്യേകിച്ച് ഡെമോക്രാറ്റ്സ് കാണുന്നത്, ജനങ്ങളെ അമേരിക്കയെ ഭീകരമായ, കൃത്യമായ രീതിയിൽ അമേരിക്കയിലെ ജനങ്ങളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അന്ന് ഇന്ന് അമേരിക്ക ഒരു ഡിവൈഡഡ് രാജ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇത്രയും ക്ലിയർ ആയിട്ടൊരു ഡിവിഷൻ. അത് ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ട്രംപിനെ നേരത്തെ പറഞ്ഞ, എനിക്ക് തോന്നുന്നു ജയനാണ് പറഞ്ഞത്, ഇപ്പോ ഈ അമേരിക്കയില് പോപ്പുലർ വോട്ട്സ് ട്രംപ് ബൈഡന് കിട്ടിയെങ്കിലും ട്രംപ് ഇപ്പോഴും ഏറ്റവും അധികം വോട്ട് കിട്ടിയ റിപ്പബ്ലിക്കൻ ആണ്. ആ ഒരു വലിയൊരു ശതമാനം ഈ പറഞ്ഞ ഈ ഇൻസർക്ഷൻ നേതൃത്വം കൊടുത്ത വലിയൊരു ശതമാനം ഒരു വൈറ്റ് സുപ്രീമാസിസ്റ്റ് അല്ലെങ്കിൽ വൈറ്റ് പ്രിവിലേജ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് അവിടെ കൃത്യമായിട്ട് വളർന്നു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ അത് നിലനിൽക്കുമ്പം ജോ ബൈഡൻ എന്താണ് ട്രംപ് പുറമേ ലോകത്തിനോ അല്ലെങ്കിൽ ജനങ്ങളോടോ ഞാൻ യുദ്ധം തുടങ്ങുന്നില്ല, ഞാൻ അവിടേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ അയച്ച് കൊല്ലുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും വേറൊരു രീതിയിൽ കൃത്യമായ ഒരു ഇക്കണോമിക് വാർ എന്നെ ട്രംപ് ലീഡ് ചെയ്തിരുന്നു. അതിപ്പോ ഇറാന്റെ കാര്യത്തിലായാലും വെനസ്വേലയുടെ കാര്യത്തിലായാലും സാങ്ഷൻസ് കൃത്യമായി കൊണ്ടുവരുന്നത് വഴി, അല്ലെങ്കിൽ മറ്റ് ഫൈനാൻഷ്യൽ ഡീലുകൾ വഴി, സ്വന്തം പണം എങ്ങനെ എത്തിക്കാം അമേരിക്കയിലേക്ക്, അമേരിക്ക എന്ന രാജ്യം പിന്നെ ട്രംപ്, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ട്രംപിന് പ്രധാനമായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബൈഡൻ വരുമ്പോൾ നമ്മൾ പഴയ ആ കാലത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകും. അതായത് ബൈഡന് ഒരുപാട് രാജ്യം ഇറാഖ് വാറിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാലത്ത് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നു നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഡെമോക്രാറ്റ്സ് എന്നുള്ളൊരു പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഡെമോക്രാറ്റ്സ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള ഡിവിഷൻ അമേരിക്കയിലെ വളരെ വീക്കായിട്ടുള്ള ഒരു ഇടത് രാഷ്ട്രീയമുള്ളൊരു രാജ്യമാണ് അമേരിക്ക. പക്ഷെ അമേരിക്കയിൽ വളർന്നു വന്നൊരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമുണ്ട്. അതിപ്പോ നമ്മൾ AOC ആയാലും മറ്റു പലരെയും ആയാലും കാണാൻ പറ്റും. അവര് ഡെമോക്രാറ്റ്സിന്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ചുള്ള ചർച്ചകൾ, എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ചുള്ള ചർച്ചകൾ, ഹോംലെസ്നെസ്സിനെ കുറിച്ചുള്ള ചർച്ചകൾ, അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു ചർച്ചയുണ്ട്. അതിനെ ബൈഡൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിപ്പോ ഹാരിസിന്റെ ഒരു നമ്മളെ ഒരു എന്താണ്, ഹാരിസ് ഒരു ജസ്റ്റ് ഒരു വുമൻ ഓഫ് കളർ മാത്രമാണോ, അതിലപ്പുറം ഹാരിസിന് എന്ത് വ്യത്യാസമാണ്, എന്ത് ഡിഫറൻസ് ആണ് ബൈഡനും ഹാരിസും ചേർന്നുള്ള ഈ സഖ്യത്തിന് അമേരിക്കയിൽ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കിടക്കുന്നുണ്ട് അമേരിക്ക. വലിയൊരു എൻ്റെ അഭിപ്രായത്തിൽ
ഇത്രയും ഡിവൈഡഡ് ആയിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇത്രയും എക്കണോമിക് ക്രൈസിസ്, അമേരിക്ക രണ്ട് ലോകമുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. ഒന്ന് നമ്മൾ വൈറ്റ്സ് പറഞ്ഞ പോലെ വൈറ്റ്സ് സൂപ്രീംസിസ്റ്റ് അല്ലെങ്കിൽ വൈറ്റ് പ്രിവിലേജ് ഉള്ള ഒരു നമ്മൾ ഹോളിവുഡ് ഹോളിവുഡിൽ കണ്ടിട്ടുള്ള പഴയ ഡ്രീം അമേരിക്ക, കേരളത്തിലെ മലയാളികളൊക്കെ നമ്മളെല്ലാവരും പോകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു അമേരിക്ക. വേറൊരു അമേരിക്ക അവിടെ ഇതിന്റെ പുറകിൽ ഇപ്പൊ കിടപ്പുണ്ട്. അത് ട്രംപ് വന്നപ്പോൾ കുറച്ച് പുറത്തേക്ക് വന്നു. കൃത്യമായിട്ട് നമ്മൾ അതിന്റെ ഒരു ഭാഗം കണ്ടു, അതായത് കോവിഡിനെ കൈകാര്യം ചെയ്ത രീതി. ദിവസവും 4000 ആളുകളിലധികം ആൾക്കാർ അമേരിക്കയിൽ മരിക്കുന്നു. സെപ്റ്റംബർ 11 പോലും 3000 ആൾക്കാരെ മരിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മള് അതിനെ കാണുന്ന ഒരു രീതി, ഇന്നത്തെ അമേരിക്ക ഹോംലെസ്നെസ്, പകുതിയിലധികം ആൾക്കാർക്ക് അവിടെ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല, ഒരു മാസ്ക് പോലും കൃത്യമായി വിതരണം ചെയ്യാൻ പറ്റാത്തൊരു ക്രൈസിസിലെ, അങ്ങനെ ഇൻഡസ്ട്രി കൊണ്ടുവരാൻ പറ്റാത്തൊരു ക്രൈസിസിലേക്ക് ഈ അടുത്ത കാലത്ത് അമേരിക്ക വന്നിരുന്നു. അപ്പൊ ഇന്റേണലി ഉണ്ടായിട്ടുള്ള ക്രൈസിസിനെ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ബൈഡൻ ഈ പറഞ്ഞ ഇഷ്യൂസിന്? അതിപ്പോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പുതിയ ഇപ്പൊ സെനറ്റ് പല ഇന്ത്യൻ അമേരിക്കൻ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള ഇപ്പൊ രോഹന അല്ലെങ്കിൽ വേറൊരു തരത്തില് വലതുവശത്തെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന അക്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രസിഡന്റ് കാൻഡിഡേറ്റ് തുളസി ഗബ്ബാർഡ്, അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൗത്ത് ഏഷ്യൻ കമ്മ്യൂണിറ്റി പൊളിറ്റിക്കൽ ലീഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടിരുന്ന് കാണേണ്ടത്. അതിനോടൊപ്പം തന്നെ മദ്രാസുകാരിയായിട്ടുള്ള ശ്യാമള ഗോപാലന്റെ മകളാണ് വൈസ് പ്രസിഡന്റായി ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ജോ ബൈഡന്റെ സ്ഥാനാരോഹണത്തെ തന്നെ ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അവിടെ ജീവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ് ഒരു 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 ആഫ്രിക്കക്കാരൻ്റെ ഒരു ഏഷ്യക്കാരിയുടെ മകൾ അവിടെ ഇലക്ട് ചെയ്യപ്പെടുന്നത് വൈസ് പ്രസിഡന്റായി? അമേരിക്കയുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് പക്ഷെ അത് വലിയൊരു കാര്യമാണ് ഒരു വുമൻ ഓഫ് കളർ ഒരു വൈസ് പ്രസിഡന്റ് പൊസിഷനിലേക്ക് എത്തുക. ഉറപ്പായിട്ടും വളരെ വലിയൊരു കാര്യമാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ രാഷ്ട്രീയ ഈ പറഞ്ഞ പോലെ ഒരു വൈറ്റ് സുപ്രീമസിയുടെ ഒരു പീക്കിലെത്തിയിരിക്കുന്ന ഒരു കാലത്ത്. പക്ഷെ അതേസമയം നമ്മൾ വേറെ വശത്തുനിന്ന് നോക്കുമ്പം ഇപ്പൊ ഇന്ത്യക്കാര് ഒരു സെലിബ്രേറ്റ് ചെയ്തല്ലോ നമ്മുടെ ഒരു തമിഴ് ബ്രാഹ്മിൻ സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു ആ വേരുകൾ നോക്കി പോവുക. പക്ഷെ അതേസമയം അവിടെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ തമിഴ് ബ്രാഹ്മൺ എന്നുള്ള രീതിയിലല്ലോ അവര് കൂടുതലായിട്ടും കമല ഹാരിസ് അവർക്ക് അവരുടെ ബ്ലാക്ക് അവരൊരു ബ്ലാക്ക് സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജമൈക്കൻ റൂട്ടിനാണ് കൂടുതൽ അവിടെ ഒരു ബ്ലാക്ക് വോട്ട്സ് ആ ഒരു രീതിയിലാണ് കുറെ കൂടി അത് പോയിട്ടുള്ളത്. അപ്പൊ അതിനെ നമ്മൾ കാണണം. അതേസമയം ഹാരിസ് ഈ പറഞ്ഞതുപോലെ എന്താണ് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇന്ത്യ മോദി സപ്പോർട്ടർ അല്ല, അങ്ങനെ ഒരു ഇത് പൊസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. അതേസമയം ഹാരിസിന്റെ റൂട്ട്സ് വെച്ച് നോക്കുമ്പം ഈ പറഞ്ഞ പോലെ ബ്ലാക്ക്, അതുപോലെ അമ്മ ഒരു കുറച്ച് ഇടതുപക്ഷ ചരിത്രം. അപ്പൊ അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോയിട്ട് നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഹാരിസ് എങ്ങനെ പോകും എന്ന് പറയാൻ ഒരു അങ്ങനെ സിറ്റുവേഷൻ അല്ല യഥാർത്ഥത്തിലുള്ളത്. എന്നാൽ ഫ്യൂച്ചറിൽ നമ്മൾ ഹാരിസിന്റെ ഇതുവരെയുള്ള വർക്ക് വെച്ച് നോക്കുമ്പം ബൈഡന്റെ ഒപ്പം നിൽക്കുമ്പം ബൈഡന്റെ ഒരു കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ മുമ്പോട്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ബൈഡൻ ഒരു ഒരു ലോങ് ഹിസ്റ്ററി ഉള്ള ഒരാളാണല്ലോ. അപ്പോ ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് ഇന്ത്യയെ കുറിച്ച് തന്നെ തമ്പിലേക്കാൾ കൂടുതലൊക്കെ വേറെ ഡീപ്പായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോ ആ ഒരു പഴയ തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്സിലേക്കും അതിന്റെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവിലായിരിക്കും ഇനി ഉണ്ടാവുക ആ ഒരു അലയൻസിൽ. പ്രത്യേകിച്ചും ഹാരിസിന്റെ സൈഡിൽ നിന്ന് എന്തുമാത്രം ഒരു ഒരു വുമൻ ഓഫ് കളർ എന്നുള്ള ലീഡർ എന്ന രീതിയിൽ ഇപ്പോ പ്രെഡിക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് എന്തുമാത്രം അത്രയും പ്രൂവ് ചെയ്യും ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ള കാര്യം. കാരണം പ്രത്യേകിച്ചും ബൈഡനുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഇവരെല്ലാവരും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ബൈഡനെ ഒരുപാട് കാലമായിട്ട് ഇത്രയും രാഷ്ട്രീയ നിലപാടുകളിൽ സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അവരായിരിക്കുമോ കൂടുതൽ പവർഫുൾ ഇതിൽ തീരുമാനങ്ങൾ എടുക്കാൻ, അതോ കമല ഹാരിസ് ഇതിൽ എന്തുമാത്രം ആക്റ്റീവായിട്ട് നമുക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യുമെന്ന് കണ്ടറിയണം. മടങ്ങിയെത്താം. ശ്രീ ജോസഫ് ചാലിൽ, ഈ 17 ഓർഡർ അതിനുവേണ്ടി കാത്തുനിൽക്കുകയാണല്ലോ ലോകമാകെ തന്നെയും, പ്രത്യേകിച്ച് ഈ മുസ്ലിം കൺട്രീസിന് എതിരായിട്ടുള്ള ഉപരോധം മതില് പണിയലടക്കമുള്ള കാര്യങ്ങൾ. മുൻപെപ്പോഴെങ്കിലും ഒരു അമേരിക്കൻ പ്രസിഡന്റ് പോയി മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ആകുമ്പോൾ
ഒരു യു ടേൺ എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്ന് തോന്നുന്നു. ഇത്രയധികം തീരുമാനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ, ഈ തീരുമാനങ്ങളിലെല്ലാം തന്നെയും പ്രത്യേകിച്ച് ഈ മതിൽ പണിയലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സാമ്പത്തികമായ ബാധ്യതകൾ, എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ കാണേണ്ടത്? ഈ 17 ഉത്തരവ് വരുമ്പോൾ പഴയ അമേരിക്കയും ട്രംപിൻ്റെ അമേരിക്കയും ബൈഡന്റെ അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസം എത്ര കണ്ട് വലുതാണ്? ഇത് അത്ര അസാധാരണമല്ല. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ട്രംപ് വന്നപ്പോൾ തന്നെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഒത്തിരി പ്രിപ്പയർ ചെയ്തിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ. സോ ഇറ്റ് ഈസ് വെരി വെരി കോമൺ ആണ്. പിന്നെ ട്രംപ് ചെയ്ത പല എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഇറക്കിയത് ഇപ്പോഴേക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് ഓർത്തുകൊണ്ട് ഒരു ഒരു കംപ്ലീറ്റ് യു ടേൺ ആകാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ ഒരു ഒരു അമേരിക്ക ഇസ് ഇൻ എ ക്രൈസിസ് നൗ. എന്ന് വെച്ചാൽ നമ്മളിപ്പം 400,000 അമേരിക്കൻസ് മരിച്ചു നമ്മുടെ കോവിഡ് കാരണം. അപ്പം വാക്സിൻ വിതരണത്തിൽ ചെറിയ പാകപ്പെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചില സ്റ്റേറ്റ് നമ്മൾ നന്നായി നടക്കുന്നു, ചില സ്റ്റേറ്റ് നടക്കുന്നില്ല. അപ്പം അതുപോലെ തന്നെ പോകുന്ന പ്രസിഡന്റ് ഇപ്പം ഇന്ന് 12 ഇവിടുത്തെ സമയം ഇന്നതർ ഒരു ഒരു 50 മിനിറ്റും കൂടെ കൂടി പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് പ്രസിഡന്റ് ഇപ്പം. അപ്പൊ പ്രസിഡന്റിന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പം സാധാരണ പ്രസിഡന്റ് പോകുന്ന പ്രസിഡന്റിന്റെ പുറകില് ഒരു മിലിറ്ററി ഒരു അറ്റാഷെ വിത്ത് ഫുട്ബോൾ എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂക്ലിയർ കോഡുള്ള ഒരു ഒരു ബാഗ് ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ സിനിമയിൽ കാണുന്ന പോലെ വിത്ത് ഹാൻഡ് ചെയിൻഡ് ടു ഹിസ് ഹാൻഡ്. അത് ട്രംപിന്റെ പോക്കറ്റില് ഇപ്പോഴും ഒരു ഒരു ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു 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 കോഡ് ബുക്ക് ഉണ്ട്. ഈ ഫുട്ബോൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള കോഡ്സ് കൊണ്ടാണ് ഇപ്പോഴും ട്രംപ് പാം ബീച്ചിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നത് വിത്തിൻ മിനിറ്റ്സ്, കാരണം പുള്ളി ഇപ്പൊ ലാൻഡ് ചെയ്യും ഇവിടെ. അപ്പം സാധാരണഗതിയിൽ ഈ ഫുട്ബോൾ പുതിയ പ്രസിഡന്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്, ഇപ്രാവശ്യം വ്യത്യാസമുള്ളത് ബൈഡന് വേണ്ടി പുതിയ ഒരെണ്ണമെന്ന് പറയുന്നത്. അപ്പം പുതിയ ഈ കോഡുകൾ അവര് ഇൻവാലിഡേറ്റ് ചെയ്തിട്ട് പുതിയ കോഡും ഒക്കെ പുതിയ പ്രസിഡന്റ് കൊടുക്കുകയാണ്. എന്നിരുന്നാലും ഐ ഡോണ്ട് സീ മച്ച് ഒരു യു ടേൺ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകും, സാധാരണ അങ്ങനെയാണ്. ഒരു ട്രാൻസിഷൻ വരുമ്പോഴത്തേക്കും ഒരു കണ്ടിന്യൂറ്റിയാണ് ഉണ്ടാകുന്നത്. എന്നായിരുന്നാലും പോളിസീസ് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മള മതിലിന്റെ കാര്യം പറഞ്ഞ പോലെ അതൊന്നും ഇത് ഇവിടുത്തെ പല റിപ്പബ്ലിക്കൻസ് പോലെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് മതിൽ പണിയത്. കാരണം അവിടെ ഈ ബോർഡറിലുള്ള പല വലിയ ഫാമുകൾക്കും പണിക്കാർ വരുന്നത് ഈ മതിൽ ക്രോസ് ചെയ്ത് മെക്സിക്കോ ഡെയിലി വരുന്നവരാണ്. അവരത് കഴിഞ്ഞ് തിരിച്ചു പോകും. അപ്പം അവിടെ മതിലിട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള 1,000,000 ഏക്കർ കൃഷിക്കാർക്കാണ് അതിന്റെ നാശം വരുന്നത്. ഇപ്പൊ പുറത്ത് പറയുമ്പോൾ നല്ലതാണ്, പക്ഷേ ഇന്ന് ഡെയിലി വർക്കേഴ്സ് പുറത്ത് വരുന്നുള്ള അപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് തന്നെ ഇത് നടത്താത്തത് അമേരിക്ക നടത്താൻ മേലാത്തത് കൊണ്ടല്ല, അത് പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്തിരുന്നതാണ്. അതുപോലെയുള്ള ഒരു ഇപ്പം യുദ്ധങ്ങൾ നടന്നില്ല, മിസ് സതി പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരു പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ലെറ്റ്സ് സീ ഹൗ തിങ്സ് ബാക്ക്. എക്കോണമി പ്രത്യേകിച്ചും തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട്, അമേരിക്കൻ ജോബ്സ് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട്, അമേരിക്കയുടെ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി പ്രത്യേകിച്ചും കോവിഡിന്റെ കാര്യത്തിൽ. അതും ട്രംപ് പോയ സമയത്ത് ചൈനയെ ബ്ലെയിം ചെയ്യാനാണ് പോയത്. അപ്പം ഒരു റിപ്പോർട്ട് പുള്ളി പുറത്തു വിട്ടു, ചൈനയുടെ വുഹാൻ ലാബില് ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളിൽ ഒത്തിരി ആൾക്കാർ ഈ അസുഖം വന്ന് മരിച്ചെന്നും അസുഖം കോവിഡ് വന്നെന്നും പുള്ളി സ്റ്റേറ്റ് സെക്രട്ടറി സ്റ്റേറ്റ് പറയുണ്ടായി. ട്രംപ് അത് ട്വീറ്റ് ചെയ്യണ്ടായി, അല്ലെങ്കിൽ ട്രംപിന്റെ മക്കളും തന്നെ. സോ എന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ഒരു ബ്ലെയിം ചൈനയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഭാവിയിൽ ചൈനക്കെതിരെ അതിനൊരു ലോസൂട്ട് വരുവാണെങ്കിൽ അമേരിക്ക തന്നെ ഇപ്പൊ തന്നെ ഓൾറെഡി മൾട്ടിപ്പിൾ ലോസൂട്ട്സ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ള കോമ്പൻസേഷൻ ചോദിച്ച് ചൈനക്കെതിരെ കേസ് അമേരിക്കൻ കോടതിയിൽ വരികയാണെങ്കിൽ ദാറ്റ് കുഡ് ബി കോൺസിക്വൻഷ്യൽ. കാരണം ഇതിന്റെ ബ്ലെയിം സ്വിച്ച് ചെയ്തിട്ട് ഇപ്പൊ ചൈനയുടെ കാരണം കൊണ്ടാണ് കോവിഡ് ലോകത്ത് കോവിഡ് ഉണ്ടായിരുന്നു, ചൈന കൊണ്ടാണ് ഇപ്പം ട്രംപ് അല്ലെങ്കിൽ തിരിച്ച് പ്രസിഡന്റ് ആകാനെ ഉണ്ടാവിന ക്വസ്റ്റ്യൻ അപ്പോൾ ട്രംപ് തിരിച്ചു വരത്തില്ല എന്നുള്ളത്. ഇപ്പൊ കോവിഡ് വന്നതുകൊണ്ടാണ് ട്രംപ് തോറ്റുപോയത്. പിന്നെ അഗെയിൻ ഹീസ് കുറച്ച് അധികം സംസാരിക്കും, ആവശ്യമില്ലാത്ത പറയും. എന്നിരുന്നാലും ഐ ഡോണ്ട് സീ എ റിവേഴ്സൽ ഓഫ് പോളിസീസ്. ഞാൻ മറ്റൊരു ഫോമിൽ തിരിച്ചെത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലല്ലോ. 19-ാം നൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു, മീഡിയയിൽ അങ്ങനെയാണ് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിലാണ് അവസാനമായി ഒരു സക്സസറുടെ ചടങ്ങിൽ പങ്കെടുക്കാതെ ഒരു ഇൻകുംബൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസ് വിടുന്നത്. അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയിട്ടുള്ള ഒരു നോട്ടിട്ടു എന്നാണ് പറയുന്നത്. എന്താണ് ട്രംപിൻ്റെ ഭാവി? എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്ന ഒരു അനദർ ഫോം? വൈറ്റ് ഹൗസിൽ റീസെന്റ് ആയിട്ട് ട്രംപ് പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങാൻ സാധ്യതയുണ്ട്. അതൊരു അതിന്റെ പേര് വരെ അവര് പറഞ്ഞിരുന്നു, പേട്രിയറ്റ് പാർട്ടി എന്ന. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾക്കാര് അത് ബേസ്ലെസ് ആണ്, അങ്ങനെ ഒരു പാർട്ടി തുടങ്ങില്ല എന്ന് ക്ലാരിഫൈ ചെയ്തിരുന്നു. എന്നാലും ഐ തിങ്ക് ട്രംപ് ഇസ് വെരി മച്ച് കേപ്പബിൾ
to split the Republican Party. ഇപ്പൊ ഈ ഇംപീച്ച്മെന്റിന്റെ കൺവിക്ഷൻ പ്രോസസ് എങ്ങനെ പോകുന്നു എന്ന് ആസ്പദമാക്കിയിട്ട് ആയിരിക്കും ട്രംപിന്റെ അടുത്ത പൊളിറ്റിക്കൽ മൂവ്. കുറെയൊക്കെ മെയിൻ സ്ട്രീം റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സും മെയിൻ സ്ട്രീം റിപ്പബ്ലിക്കൻ ലീഡേഴ്സ് ഇംപീച്ച്മെന്റിന്റെ കൺവിക്ഷൻ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ട്രംപ് ഡെഫിനറ്റ് ആയിട്ട് ഒരു പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ഇല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കോക്കസ് പോലെ ഒരു പ്രഷർ കോക്കസ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഉണ്ടാക്കാനായിട്ടുള്ള വളരെ നല്ല സാധ്യത ഉണ്ട്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ ഇംപീച്ച്മെന്റിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പബ്ലിക്കൻസിനെതിരായിട്ടുള്ള സമ്മർദ്ദമായിട്ടാണോ ഈ പൊളിറ്റിക്കൽ പാർട്ടി അനൗൺസ്മെന്റ്? അതെ, ഇപ്പോ ട്രംപിന്റെ ഈ ലാസ്റ്റ് മൂമെന്റിൽ ട്രംപിന്റെ ഏറ്റവും വലിയ ജോയിൻ ചെയ്യാൻ തയ്യാറെടുക്കുന്നവരുടെ ശബ്ദമാണ് തോന്നുന്നു, അവരെ മ്യൂട്ട് ചെയ്യുക ദയവായി, പറഞ്ഞോളൂ ശ്രീ പ്രേം. ഓക്കെ, സോ ട്രംപിന്റെ മെയിൻ ആയിട്ട് ട്രംപിന്റെ മകൻ വരെ പറഞ്ഞത് ദിസ് ഈസ് ഗോയിങ് ടു ബി അവർ പാർട്ടി എന്നാണ് ട്രംപിന്റെ മകൻ പറഞ്ഞത്. അപ്പൊ അയാളുടെ എയിം വന്നിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി കൺട്രോൾ ചെയ്യണം, ഇനി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതൃത്വ ഡയറക്ഷനും ട്രംപ് ആയിരിക്കും കൊടുക്കേണ്ടതെന്ന്. അത് കണ്ടിട്ടാണ് മെക്കോണൽ പോലെ ഉള്ള സീനിയർ സെനറ്റേഴ്സും റിപ്പബ്ലിക്കൻ ലീഡേഴ്സും ഒക്കെ ട്രംപിനെ ഇപ്പൊ ബ്ലെയിം ചെയ്തിട്ട് ട്രംപിനെ ഡിസ്റ്റൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോ അത് അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് ഒരു ഫോഴ്സ് ആയിട്ട് ട്രംപ് ഒരു പാർട്ടി ഉണ്ടാക്കാൻ വളരെ നല്ല സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.